ശുശ്രൂഷ നടത്തുന്നതായിരിക്കും. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് യുഗപരമായ രക്ഷ എന്നുള്ള വിഷയമാണ്. അതിൽ മനസാക്ഷി യുഗരക്ഷ, മനസാക്ഷിയുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്തയുഗം, ന്യായപ്രമാണയുഗം, കൃപായുഗം, മഹാപീഠനയുഗം, സഹസ്രാബ്ദയുഗം എന്നിങ്ങനെ യുഗങ്ങളെ വിഭജിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുഗങ്ങളിൽ മനസാക്ഷി യുഗത്തിൽ ആത്മരക്ഷ എങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായത്. നാല് അതിപ്രധാനമായ വിധത്തിലായിരുന്നു മനുഷ്യന് ഈ കാലയളവിൽ മനുഷ്യന് ദൈവം തൻ്റെ പ്രമാണങ്ങളെ നൽകിയിരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ആദ്യത്തേത് വാക്പ്രമാണമാണ്, വാക്കാൽ ദൈവം നൽകിയിട്ടുള്ള പ്രമാണങ്ങൾ, ഓറൽ ലോസ് എന്ന് പറയും. അത് ഏത് നിലയിൽ പ്രാവർത്തികമായി എന്നും അതിൻ്റെ വിസ്തൃതി അല്ലെങ്കിൽ വ്യാപ്തി എവിടെ വരെയായിരുന്നു എന്നും കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിക്കുവാൻ ദൈവം കൃപ നൽകി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വാക്പ്രമാണം, ആത്മാവിന്റെ വാദം, പ്രകൃതിയിൽ കൂടിയുള്ള വെളിപ്പാട്, മനസ്സാക്ഷി കൂടിയുള്ള ഇടപെടൽ. ഇങ്ങനെ നാല് മാർഗങ്ങൾ കൂടിയാണ് ദൈവം ഈ മനസ്സാക്ഷി യുഗത്തിൽ തൻ്റെ രക്ഷയെ മനുഷ്യനെ പ്രദാനം ചെയ്തു പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ വാദവും പ്രകൃതിയിൽ കൂടിയുള്ള വെളിപ്പാടുമാണ്. ഈ മനസ്സാക്ഷിയുടെ കാലഘട്ടങ്ങളിൽ ദൈവം എപ്രകാരം പരിശുദ്ധാത്മാവിന്റെ വാദം മനുഷ്യനിൽ പ്രായോഗികമാക്കി എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അത് ഗ്രഹിക്കുവാനായി ഉൽപ്പത്തി പുസ്തകം 6:3 നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചാണ്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞു. സൃഷ്ടി മുതൽ 1900 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ മനുഷ്യന്റെ വഷളത്വം അത്യന്തം പെരുകി അത് പ്രബലമായി. ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് അനുദവിക്കുന്നു എന്ന് ദൈവവും പറയത്തക്ക വണ്ണം മനുഷ്യന്റെ പാപം അത്ര ഭയാനകമായി തീർന്നു എന്ന് പഠിക്കുന്നു. ഈ സമയത്താണ് ദൈവം ഒരു കൽപ്പന എന്ന നിലയിൽ പറയുന്നത്, മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ എവർ, എന്റെ ആത്മാവ് മനുഷ്യനോട് സദാകാലവും സംവാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല. ദൈവാത്മാവ് മനുഷ്യരിൽ അവരുടെ അന്തക്കരണത്തിൽ നിരന്തരമായി സമ്പാദിച്ചുകൊണ്ടിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മനസാക്ഷിയിൽ കുത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസാക്ഷിയിൽ പാപബോധമുണ്ടാക്കുന്ന നിലയിലുള്ള പ്രവൃത്തിയായിരുന്നു പരിശുദ്ധാത്മാവ് ആ നാളുകളിൽ ചെയ്തിരുന്നത്. ഈ നാം വസിക്കുന്ന ഈ നാളുകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായത്താൽ മനസാക്ഷിയിൽ ആവിധമുള്ള കുത്തലുകൾ അല്ലെങ്കിൽ കുറ്റബോധം ദൈവം മനുഷ്യനെ നൽകുന്നു എന്ന് റോമാലേഖനം 8:16 വായിക്കുന്നു. റോമരട്ടിന്റെ 14 വായിക്കുമ്പോൾ നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു എന്നാ പറയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ മുഖമായിരിക്കുന്ന ആ സാക്ഷ്യം പൗലോസ് അവിടെ സ്ഥിരപ്പെടുന്നുണ്ട്. ഇങ്ങനെ ആത്മാവിന്റെ സംവാദം എല്ലാ കാലത്തും, പ്രത്യേകിച്ച് മനസ്സാക്ഷിയുഗത്തിന്റെ സകല കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ അന്തക്കരണം, മനസാക്ഷി കോടതി എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ മനുഷ്യന്റെ ആന്തരികമായ സ്ഥിതി ചെയ്യുന്ന കോടതിയാണ്. നന്മയും തിന്മയും നമ്മൾ തിരിച്ചറിയുവാൻ അവനെ സഹായിക്കുന്ന ഘടകമാണ്, അത് ലോകത്തിലെ എല്ലാ മനുഷ്യനുമുണ്ട്. ആ മനസാക്ഷിയുടെ കോടതിയുടെ വിധി അനുസരിച്ചാണ് മനുഷ്യന് ആ നാളുകളിൽ സ്വർഗമോ നരകമോ പ്രാപ്യമായിരുന്നത്. അപ്പോൾ ഈ മനസാക്ഷിയുടെ കാലഘട്ടങ്ങളിലും രക്ഷയ്ക്കുള്ള മാർഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ മനസാക്ഷിയിൽ കൂടെ അവനെ പ്രേരിപ്പിച്ച് നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നോഹയുടെ കാലം വന്നപ്പോൾ നോഹയുടെ കാലത്ത് ഇയാൾ 7 പേർ 8 പേർ മാത്രമാണ് ആ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ അവസരമുണ്ടായത്. കാരണം അവരാണ് ദൈവത്തിന്റെ മനസാക്ഷിയിൽ കൂടെയുള്ള പ്രവൃത്തിക്ക് പ്രതികരിച്ചതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു.
ഇനി നമ്മള് കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയ ഭാഗം ആ ഭാഗത്ത് നിന്ന് ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. അതായത് ദൈവത്തിന്റെ പ്രകൃതിയിൽ കൂടിയുള്ള വെളിപ്പാട്, പ്രകൃതിയിലൂടെ ഉള്ള വെളിപ്പാടിന്റെ സാധാരണയായി ജനറൽ റെവലേഷൻ അല്ലെങ്കിൽ പൊതുവായ വെളിപ്പാട് എന്നാണ് പറയുന്നത്. 19 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളും 8 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളൊക്കെ അതിനെ അടിസ്ഥാനമായി നമ്മൾ വായിച്ചത്. അതിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തിൽ നീ ഉണ്ടാക്കി ചെന്ന് നീ നക്ഷത്രങ്ങളെയും നോക്കോർക്കുമ്പോൾ ഇന്ന് മനുഷ്യനെ നീ ഓർക്കേണ്ടതിന്, എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്, അവൻ എന്തുമാത്രം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു, നിന്റെ സൃഷ്ടികൾക്കൊക്കെയും നീ അവനെ അധിപതിയാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 19 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് ഇങ്ങനെ പറയുന്നു. അവിടെയെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അതിനോട് ചേർന്നാണ് റോമാലയൻ 1 19 20 വാക്യങ്ങൾ വായിച്ചത്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അതിന് തൊട്ടു മുമ്പൊരു വാക്യം പറഞ്ഞിട്ടുണ്ട് പൗലൂസ്. അതായത് ആ വാക്യത്തിൽ പൗലൂസോട് പറയുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏത് മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന അവർക്ക് വെളിവായിക്കുന്നു. സോ ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന അവർക്ക് വെളിവായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ There was a general revelation of God to all men. ഇംഗ്ലണ്ടിൽ പാർത്തുകൊണ്ട് അവിടുത്തെ സ്പേസ് സയന്റിസ്റ്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരു പ്രസിദ്ധനായ ദൈവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മോസസ് ഗമഡി എന്നാണ്. നമ്മുടെ ഈ ഫേസ്ബുക്കിനകത്ത് മിക്കവാറും അദ്ദേഹത്തെ കാണുന്നത്. അതായത് ദി നോളജ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിനുണ്ട്. ഒരു നമ്മുടെ ഇടയിലെ പ്രശസ്തന്മാരായ ഇംഗ്ലീഷ് വേദപഠിതാക്കളെക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയി നന്നായിട്ട് എബ്രായ ഗ്രീക്ക് അരാമയ ഭാഷകളിൽ നിന്ന് വളരെ വ്യക്തമായി വിഷയങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. വളരെ നോളജബിൾ അദ്ദേഹത്തിന്റെ ക്ലാസ്. ഞാനും അദ്ദേഹവുമായിട്ട് പല പ്രാവശ്യം ഇവിടെ ഗൂഗിൾ മീറ്റിൽ വന്ന് ഞങ്ങൾ തമ്മിൽ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട് പേഴ്സണലി. 1-2 മണിക്കൂറിലെ മണിക്കൂർ. എന്നാൽ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ എനിക്കുള്ള ഡിഫറൻസ് ഓപ്പിനിയൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോസ്റ്റിന് അനുസരിച്ച് കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ദി ബൈബിൾ വാസ് ആക്റ്റീവ് ഇൻ ഓൾ അതർ റിലീജിയൻ എന്നാണ്. അതായത് ബൈബിളിലെ ദൈവം മറ്റുള്ള എല്ലാ മതങ്ങളിലും ആക്റ്റീവായിരുന്നു. അപ്പൊ അതിനകത്ത് രസകരമായ ഒരു ഭാഷ, വലിയ വളരെ ബുദ്ധിമാനായ മനുഷ്യനാണ്. വളരെ രസകരമായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ കൂടി നമുക്ക് യേശു ക്രിസ്തുവിനെ വ്യക്തമായി വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞപ്പോൾ ഈ വക കാര്യങ്ങളെ കുറിച്ചുള്ള ചെറിയ ചെറിയ വെളിപ്പാടുകൾ ദൈവം അവർക്ക് നൽകിയിരുന്നു. അതാണ് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന അദ്ദേഹം ഇതിന്റെ ഒരു ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റ് അത് അദ്ദേഹം വളരെ ബുദ്ധിമാനായ മനുഷ്യനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും ഇറ്റ് ഇസ് ആൻ ആബ്സല്യൂട്ട് അബ്സർഡിറ്റി. കാരണം എന്തറിയാവും, എക്സ്ട്രാ ബിബ്ലിക്കൽ റെവലേഷൻ നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ഗോഡ് ഹാസ് റിവീൽഡ് ഹിംസെൽഫ് ടു മാൻകൈൻഡ് ഓൺലി ത്രൂ ഹിസ് വേർഡ് ദ ഹോളി ബൈബിൾ. വിശുദ്ധ ബൈബിൾ കൂടി അല്ലാതെ ദൈവം ലോകത്തിൽ എവിടെയും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, When you say that God has revealed himself in other religions also partly, does it mean you believe in partial revelation in other religions? അതായത് revelation in other religion, if so, partially their write-ups also must be inspired. അതായത് നിങ്ങള് ഭാഗികമാകുന്ന ദൈവിക വെളിപ്പാടുകൾ ഇതര മതങ്ങളിൽ ഉണ്ട് എന്ന് എഴുതി വെച്ചാൽ ആ മതങ്ങളിൽ കൂടിയുള്ള വെളിപ്പാടുകൾ ഭാഗികമായി ദൈവവിശ്വാസ്യമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടതായി വരികയില്ല. അത് മറുപടി തന്നില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ദൈവനിശ്വാസ്യമായി ദൈവം നൽകപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകളെയാണ്. ആ തിരുവെഴുത്തുകളെ അതിന് അതേ ഒരു ഉദാഹരണം പറഞ്ഞത് നാം അവന്റെ സന്താനമല്ലോ എന്ന് പ്രവൃത്തിയുടെ പുസ്തകം 17 അധ്യായത്തിൽ അരിയോപ കുന്നിന്മേൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അരിയോപയിൽ തടിച്ചുകൂടിയ ബുദ്ധിരോപടുക്കളോട് ചോദിച്ചു, 2, അങ്ങനെ തന്നെ നിങ്ങളുടെ ചില കവിപരന്മാരും നിങ്ങളുടെ ക്ഷേത്ര സർവത അസത്യവാദികളും മടിയന്മാരായ പെരുവേറന്മാരും ആകുന്നു എന്നും നിങ്ങളുടെ ചില കവിപരന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ കവിപരന്മാരിൽ കൂടി ദൈവം സംസാരിച്ചുള്ളതായിട്ടാണ് ഇദ്ദേഹം പറയും. കവിവരന്മാരിൽ കൂടി ദൈവം സംസാരിച്ചാട്ടല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ചില കവിതകളിൽ ഈ മടിയന്മാരെ കുറിച്ച് അരസന്മാരെ കുറിച്ചൊക്കെ നിങ്ങളുടെ കവികൾ പറഞ്ഞിട്ടുണ്ട്. നാം അവന് സന്താനമല്ലോ എന്ന് പറയുമ്പോൾ ദ യൂണിവേഴ്സൽ ഫാദർഹുഡ് ഓഫ് ഗോഡ്, അതായത് ദൈവം പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യന്റെയും
സൃഷ്ടിതാവ് എന്ന നിലയിലുള്ള പിതാവാണ്. യൂണിവേഴ്സൽ ഫാദർഹുഡ് ഓഫ് ഗോഡ് ഡസ് നോട്ട് മീൻ യൂണിവേഴ്സൽ സാൽവേഷൻ. അതാദ്യം മനസ്സാക്കണം. അതായത് ദൈവം സകല സൃഷ്ടികളുടെയും പിതാവാണെന്ന് പറയുന്നതുകൊണ്ട് ദൈവം സർവ സൃഷ്ടികളുടെയും രക്ഷയുടെ പിതാവായി തീർന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റിയ അത് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. വേറെ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അത് പുറകോട്ട് വരുമ്പോൾ മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പിന്നെ പറഞ്ഞോളാം. അപ്പോൾ ഇവിടെ ഈ പ്രകൃതിയിലെ വെളിപ്പാടിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏത് മനുഷ്യാത്മാവിനും നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ വെളിപ്പെടുന്നു. അപ്പൊ അന്ന് മനസ്സാക്ഷിയുടെ യുഗത്തിലും നീതിയും അനീതിയും ഇത് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുമായിട്ട് നീതിയെയും അനീതിയെയും പരസ്പരം ഡിഫറൻഷിയേറ്റ് ചെയ്ത് തിരിച്ചറിയുവാൻ മനുഷ്യ മനസ്സിനെ സഹായിക്കുന്ന ഏത് മനുഷ്യന്റെയും രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെടാത്തവരുടെയും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെയും ഇല്ലാത്തവരുടെയും കാട്ടുജാതിക്കാരായ ആമസോൺ കാടുകൾ പാർക്കുന്ന ഒരു ആജ്ഞേയവാദിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ മനസ്സാക്ഷി എന്നൊരു സ്ഥാനമുണ്ട്. അതിനെയാണ് ദി ഇന്നർ കോർട്ട് ഓഫ് മാൻ ഫ്രം ക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് സൃഷ്ടി മുതൽ മനുഷ്യന്റെ അന്തരാത്മാവിൽ ദൈവം വെച്ചിരുന്ന കോടതി മുറിയാണ്. എന്നാൽ ഈ കോടതി മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കോടതി മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ലെൻസും അതിനകത്ത് ഫീഡ് ചെയ്യുന്ന ഫിലിമും പോലെയാണ്. ഇപ്പൊ ഫിലിം ഇല്ലല്ലോ, ഇപ്പൊ എല്ലാം ഡിജിറ്റല. ക്യാമറയുടെ ലെൻസിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ പ്രകാശത്തെയും ഈ ഫിലിം ഒപ്പിയെടുക്കും. ക്യാമറ എന്ത് രശ്മികളെയാണോ ഇതിനകത്തേക്ക് വിടുന്നത് അതാണ് ഈ ഫിലിമിൽ ഫീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആന്തരിക കോടതിയായ മനസ്സാക്ഷി എങ്ങനെ പ്രവർത്തിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കണ്ണുകൾ കൂടിയോ ചെവികൾ കൂടിയോ കേൾക്കുന്ന വാർത്ത എന്തോ അതിനനുസരണമായിട്ടാണ് ഈ മനസ്സാക്ഷി വിധി പറയും. തെറ്റായ വാർത്തയാ കിട്ടിയെങ്കിൽ തെറ്റായ വിധി പറയും, ശരിയായ വാർത്തയാണ് കിട്ടിയെങ്കിൽ ശരിയായ വിധി പറയും. അപ്പൊ മനസ്സാക്ഷിയെ തിരുത്താൻ പറ്റുകയില്ല. കാര്യം മനസ്സാക്ഷിക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് വിധി പറയാനേ പറ്റും. നമ്മുടെ ലോകകോടതിയിലും അങ്ങനെ വാദിയും പ്രതിയും നീക്കും. നിയമത്തിന് അനുസരിച്ച് മാത്രമേ ജഡ്ജിക്ക് വിധി പറയാൻ പറ്റുള്ളൂ. വാദി വാദിന് ന്യായം പറയും, പ്രതി ന്യായം പറയും. വാദിയും പ്രതിയും പറയുന്ന ന്യായാന്യായങ്ങളെ നിയമത്തിന്റെ വ്യവസ്ഥയിൽ വെച്ച് തട്ടിച്ചു നോക്കിയിട്ട് ശരി ഏതാണെന്ന് തീരുമാനിക്കാൻ മാത്രമേ മനസ്സാക്ഷിക്ക് കഴിയുള്ളൂ. അല്ല, ഈ കോടതിക്ക് സ്വന്തമായ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. ഉള്ള നിയമത്തെ അപ്ലൈ ചെയ്യാൻ മാത്രമേ ഈ മനസ്സാക്ഷിക്ക് അല്ലെങ്കിൽ ഈ കോടതിക്ക് പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ നീതി ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് അനീതി നിൽക്കുന്നു. അനീതി കൊണ്ട് ദൈവത്തിന്റെ നീതിയെ തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന ഏത് ദുഷ്ടാത്മാവിനെതിരെയും ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വരുന്നു. അപ്പൊ മനസ്സാക്ഷിയുടെ പ്രമാണം അനുസരിച്ച് ദൈവനീതിയെ ഇവൻ തിരിച്ചറിയണമായിരുന്നു. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവക്രോധം അവന്റെ മേൽ വരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ദൈവത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് ഒളിവായി എന്നാ ഈ ദൈവത്തെ കുറിച്ച് അറിയാവുന്നത്. തിരധാര സുന്ദരമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് നോക്കുമ്പോൾ ആകാശഗംഗയിൽ ഒഴുകി നടക്കുന്ന താരസഞ്ചയങ്ങളും പ്രകൃതിയിൽ പച്ചിപ്പ് വിരിച്ച് ഹൂങ്കാര പ്രതാപത്തോടെ നിൽക്കുന്ന പച്ചച്ചെടികളും പുൽമേടുകളും വൃക്ഷലതാദികളും മൃഗസമ്പത്തും ശാന്തമായി ഒഴുകുന്ന നദികളും അരുവികളും പിന്നെ പ്രശാന്തത നിറഞ്ഞ മഹാസമുദ്രങ്ങളും ഇതെല്ലാം കാണുമ്പോൾ ഇതിന്റെ പിറകിൽ ഒരാള് സൃഷ്ടിതാവായിട്ടുണ്ട് എന്ന് അവന്റെ അന്തരാത്മാവ് അവന് സാക്ഷ്യം പറയും. ആ ആളിനെ ഒരു ദൈവമുണ്ട് എന്റെ പിറകിൽ എന്ന സാക്ഷ്യം പറയുമ്പോൾ ആ ദൈവത്തെ അവൻ ഭയപ്പെടണമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് സൃഷ്ടി മുതൽ അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു. എന്തിനറിയാമോ? അവർക്ക് പ്രതിവാദമൊന്നും പറയാൻ ഇല്ലാതെ ഇരിക്കണം. അയ്യോ, ഞാൻ അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വസ്ത്രം തന്നില്ല, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചിരുന്നില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നില്ല. ഓ, അപ്പോഴേ ഇവർ ചോദിക്കുക, കർത്താവെ, നിന്നെ ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്? നഗ്നനായിട്ടോ, ദരിദ്രനായിട്ടോ, ദാഹിച്ചോ, ക്ഷീണിതനായിട്ടോ, വിശന്നിട്ടോ ഒക്കെ കണ്ടോ? അങ്ങനെ കണ്ടിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ നാട്ടിൽ വരികയും ഇങ്ങനെ നമ്മളെല്ലാവരും കൊടുക്കും കർത്താവ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ഏറ്റവും ചെറിയവൻ ഒരുവനെ
നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. ഈ ഏറ്റവും ചെറിയവൽ ഒരുവൻ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സാക്ഷി പ്രമാണമാണ് കർത്താവ് അപ്ലൈ ചെയ്യുന്നത്. മനസ്സാക്ഷിയുടെ പ്രമാണം വളരെ വ്യക്തമായി കർത്താവ് പറയുകയാണ്. അപ്പൊ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന കാലത്ത് പോലും മനസ്സാക്ഷിയുടെ പ്രമാണം പ്രായോഗികമായിരുന്നു എന്നാ ഇവിടെ പൗലോസ് പറഞ്ഞ സാരം. പ്രവൃത്തി 17:26-27 നമ്മൾ പരിശോധിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 16:26-27 പരിശോധിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ അരയോപക്കുന്ന എന്നൊരു പ്രസ്താവന പറയുന്നു. ആ പ്രസ്താവന ഇങ്ങനെയാണ്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ഭൂമി മുഴുവൻ കുടിയിരിക്കുന്നതിന് അവൻ ഒരുത്തൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്താമോ എന്ന് വെച്ചു. അവനെ അന്വേഷിക്കേണ്ടത് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവൻ അല്ലതാനും. ദൈവത്തെ അവർ തപ്പി നോക്കി, പ്രപഞ്ചത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നാ നോക്കിയത്. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്താൻ കഴിയുമോ എന്നതിന്റെ പേരിൽ മനുഷ്യൻ ഉണ്ടാക്കിയ മാർഗങ്ങളാണ് മതങ്ങൾ. ഹൈന്ദവ മതം, ഇസ്ലാം മതം, ജൈന മതം, ബുദ്ധമതം, ഹിന്ദുമതം, ഇസ്ലാം മതം, ഇതെല്ലാം ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള മനുഷ്യന്റെ തപ്പലുകളാ, അന്വേഷണങ്ങളാ. അപ്പൊ അവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ശക്തികളിലും മനുഷ്യാതീതമായ ശക്തിയെ വെളിപ്പെടുത്തുന്നതിലും മറ്റുമായി ദൈവം തന്നെ കുറിച്ചും തന്നെ ന്യായവിധിയെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ദൈവം രക്ഷയുടെയും ശിക്ഷയുടെയും മാർഗം എന്താണെന്ന് വ്യക്തമായി വിശുദ്ധ ഈ പ്രപഞ്ചത്തിലൂടെ, സൃഷ്ടിയിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണില്ലാത്ത ഒരാൾ തപ്പി നോക്കിയാൽ കാണാൻ പോലും കഴിയത്തക്ക നിലയിൽ അത്രയും സമീപസ്ഥനാണ് ദൈവം. അത് യെശയ്യാപ്രവചനം പറയുന്നു, ഞാൻ ദൂരസ്ഥനായ ദൈവവും ആണോ അല്ലയോ, ഞാൻ സമീപസ്ഥനുമാകുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു എന്നാണ് സങ്കേതത്തിൽ വായിക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, ഇടി, മിന്നല്, ഭൂകമ്പം, കൊടുങ്കാറ്റ്, പേമാരി, മറ്റ് മാരകമായ രോഗങ്ങൾ, പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ച് അത് കൊടുത്തിട്ടും പ്രയോജനപ്പെടാത്ത ഭയാനകമായ രോഗങ്ങൾ, ഇതെല്ലാം ദൈവത്തിന്റെ ശിക്ഷയുടെയും മറ്റും മാർഗങ്ങളാണ്, ക്രമീകരണങ്ങളാണ് എന്ന് ഈ പ്രകൃതിയിലൂടെ ദൈവം മനുഷ്യനെ പഠിപ്പിക്കുന്നു. അതിന് തെളിവല്ലേ ഇപ്പം നമ്മൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ഒരു സമയത്ത് ബാധിച്ച രണ്ട് ബാധയെ ഭൂമി ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് നോവയുടെ കാലത്തെ പ്രളയവും അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോവിഡും. ഈ രണ്ട് കാര്യം മാത്രമേ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള എല്ലാ ആൾക്കാർക്കും ബാധകമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഏതെങ്കിലും കോണിക്ക് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ അവരുടെ മസ്തിഷ്കം ചായച്ചു വെച്ച് പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ച് അതെല്ലാം ഇഞ്ചക്ട് ചെയ്ത് വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാക്സിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇത് ഇതല്ല കോവിഡ് വൈറസിനെ നശിപ്പിക്കുന്ന ഒരു വൈറസ്, ഒരു വാക്സിൻ അല്ല, മറിച്ച് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അതിന്റെ വ്യാപനത്തെ തടയുന്ന വാക്സിനാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്നെ കോവിഡിനെ നശിപ്പിക്കുന്ന ഒരു വാക്സിൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ്. ഭാവി കണ്ടുപിടിക്കുമായിരിക്കും, ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അത് തന്നെയല്ല, ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണെന്നുള്ളത് ദൈവം പ്രകൃതിയിൽ കൂടെ വെളിപ്പെടുന്നതിന് മറ്റൊരു ചിത്രമാണ്. ഇപ്പൊ നാലാമത്തെ വേർഷൻ, അതായത് ഡെൽറ്റ വേർഷൻ വരെ ഈ ഒരേ സാധനത്തിന്റെ ഇറങ്ങി കഴിഞ്ഞു. ഒരു വഴിക്കൂടെ ഇഞ്ചക്ട് ചെയ്ത് പ്രതിരോധം ശക്തമാക്കുക, പുള്ളി വേറൊരു വഴിക്കൂടെ രൂപഭാവം മാറി പ്രത്യക്ഷപ്പെടുകയാണ്. ആൾമാറാട്ടക്കാരനാണ് ഈ കോവിഡ് വൈറസ്. ഇപ്പൊ ഡെൽറ്റ വേർഷൻ ഒക്കെ വളരെ തീവ്രമാണ്, അതായത് ഒരു ലക്ഷണം പോലും ഇല്ലാതെ ആളുകൾ കാർഡിയാക് അറസ്റ്റ് ആയി മരിക്കുകയാണ്. ഇന്നലെ ഞാൻ എൻ്റെ ആശുപത്രിയിൽ പോയി. അപ്പൊ അവിടെ കോവിഡ് ആയിട്ടൊരു മാതാവിന് മരിച്ചു. അപ്പൊ ഞാൻ അവിടുത്തെ ബന്ധപ്പെട്ട ഒരു സഹോദരൻ ചോദിച്ചു, കോവിഡ് ആയി മരിച്ച ആളിനെ ഇവിടുത്തെ സെല്ലാണ്, പിന്നെ അല്ലാതെ അവർ ഇവിടെ മരിക്കുന്നത് പകുതിയിലധികം പേരും കോവിഡ് വന്ന് മരിക്കുന്നവരാണ്. ഇവിടെ മരിക്കുന്നതിൽ പകുതിയിലധികം പേരും കോവിഡ് വന്ന് മരിക്കുന്നവരാണ്. എത്രയോ ആളുകൾ മരിക്കുന്നു. അപ്പൊ ഈ ഭയാനകമായ ന്യായവിധി പ്രകൃതിയിൽ കൂടെ ദൈവം കാണിച്ചുകൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യന്റെ മനസാക്ഷിയെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് യാതൊരു മാർഗത്തിൽ കൂടിയും സുവിശേഷം കേട്ടോ അല്ലെങ്കിൽ രക്ഷയുടെ മാർഗം കേട്ടോ മനസ്സിലാക്കാൻ കഴിയാത്ത ആളിനും ദൈവത്തിന്റെ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ദിനംതോറുമുള്ള ഇടപെടലുകൾ മുഖാന്തരമായി ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി.
അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഞാൻ ആത്മാവിന്റെ ഈ സംവാദം കഴിഞ്ഞു, പ്രകൃതിയിൽ കൂടി ഉള്ള ഇടപെടൽ കഴിഞ്ഞു. നാലാമത്തെ ഭാഗം മനസ്സാക്ഷിയിൽ കൂടിയുള്ള ഇടപെടൽ. എങ്ങനെയാണ് ദൈവം മനസ്സാക്ഷിയിൽ കൂടി മനുഷ്യന്റെ രക്ഷാമാർഗം ക്രമീകരിക്കുന്നത്? അതിനെ ഈ നമ്മള് റോമാലേഖനം 2:1 മുതൽ 16 വരെയുള്ള ഭാഗം, ദീർഘമായ വേദഭാഗമാണ്. അവിടെ പൊതുവെയും 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ചും അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് നോക്കാം റോമാലേഖനം 2:14 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 16 വരെ നോക്കണ്ട, പക്ഷേ അതിന് സമയമില്ല. 14 മുതൽ 16 വരെ നമുക്ക് നോക്കാം. അവിടെ അപ്പോസ്തലന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഞാൻ വായിക്കാം. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ക്ലാസ് തിരിച്ചു വിളിക്കാം. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ, ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്കിയാണ്. ഈ ജാതികൾക്ക് എന്തോ ഇല്ല, ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിൽ ഉള്ളത് സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ അത് അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാണ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷിക്കരുത്, മോഹിക്കരുത്, സഹോദരന്റെ ഭാര്യയെ മോഹിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിന്നെ വിഗ്രഹങ്ങളെ ആരാധി ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത് എന്നെല്ലാം പറഞ്ഞു. ഇത് ഇസ്രായേലർക്കാണ് കൊടുത്തത്. ഈ പ്രമാണം ഇസ്രായേലർക്ക് കൊടുത്ത ഈ പ്രമാണം ജാതികൾക്ക് കൊടുത്തിട്ടില്ല. കാര്യം ജാതികൾക്ക് ഒരു പ്രമാണവുമില്ല. അവരെ കുറിച്ച് പറയുന്ന പീപ്പിൾ വിതൗട്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ വിതൗട്ട് ലോ, വിതൗട്ട് ഗോഡ്, വിതൗട്ട് ഫെയ്ത്ത്, വിതൗട്ട് ഗ്രേസ്, വിതൗട്ട് ഹോപ്പ്, അങ്ങനെ പീപ്പിൾ വിതൗട്ടാണ്. അതുകൊണ്ടാണ് അവര് ഈ ഈ പ്രമാണത്തിന് വെളിയിൽ ജീവിക്കുന്ന ആളല്ല ജാതി. അവർക്ക് ന്യായപ്രമാണമില്ല. പക്ഷേ പറയാണ്, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു എന്ന് പറഞ്ഞാൽ യഹൂദനോട് പറഞ്ഞു കൊല ചെയ്യുന്നു. ജാതിക്ക് ഇത് കൊടുത്തിട്ടുമില്ല. ആ ജാതി കൊല ചെയ്യാതിരിക്കുമ്പോൾ, വ്യഭിചരിക്കാതിരിക്കുമ്പോൾ, മോഹിക്കാതിരിക്കുമ്പോൾ, വിഗ്രഹത്തെ ആരാധിക്കാതിരിക്കുമ്പോൾ, പ്രമാണമില്ലാത്ത അവനെ അവർ അതിൽ തന്നെ ഒരു പ്രമാണമാകുന്നു. അവരുടെ മനസ്സാക്ഷി കൂടെ എന്ന് സാക്ഷ്യം പറഞ്ഞു. ആരുടെ? ഈ ജാതികളുടെ മനസ്സാക്ഷി കൂടെ എന്ന് സാക്ഷ്യം പറഞ്ഞു. അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയും പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട്, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ടും അവർ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണും. മനസ്സിലായോ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ജീവിതങ്ങളിൽ കൂടെ കാണിച്ചു കൊടുത്തിട്ട് പ്രമാണമില്ലാത്ത ജാതികൾ അവരുടെ ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതപ്പെട്ടവരായി കാണും. പ്രമാണം ലഭിച്ചവന്റെ ഹൃദയത്തിൽ അതില്ലാതെ അക്ഷരത്തിൽ കല്ലിൽ ഇന്മേൽ എഴുതി കൊടുത്തതായി അവനിരിക്കും. അപ്പൊ എത്ര ശക്തമായിട്ടാണ് ദൈവനോട് പറയുന്നത്. അപ്പോൾ അവരെ അത് അവരുടെ അന്ധക്കാരന്റെ മനസ്സാക്ഷി അന്യോന്യം കുറ്റപ്പെടുത്തുകടാ, നീ ചെയ്ത് തെറ്റാ, ഞാൻ ചെയ്തത് തെറ്റാ എന്ന് പറയുന്നു. ഒരു രാമനും ഒരു ശങ്കരനും പറയും, ഒരു കോയയും ഒരു അബ്ദുള്ളയും പറയും. പക്ഷെ അവർക്ക് ന്യായപ്രമാണം കിട്ടിയിട്ടും ഇല്ല. അപ്പൊ ഒരാൾ ദൈവഹിതപ്രകാരം അല്ലാത്തൊരു പ്രവൃത്തി ചെയ്യുന്നത് മറ്റൊരാൾ കാണുമ്പോൾ, ഒരാൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യുന്നത് മറ്റാൾ കാണും, മോഷണം അല്ലെ പിടിച്ചുപറി എന്തെങ്കിലും കാണുമ്പോൾ അവനെ കുറ്റം പറയുകയും ശാസിക്കുകയും ചെയ്തു. ഇതെല്ലാ മതങ്ങൾക്ക് വെളിയിലുമുണ്ട്. ജാതികളായ നമ്മൾക്ക് ചുറ്റുപാടുള്ള ജാതികളായ അനേക ആളുകൾ നമ്മളെക്കാൾ മെച്ചമായ നിലയിൽ ഇത്തരം കാര്യങ്ങൾ വളരെ മനോഹരമായ നിലയിൽ പ്രവർത്തിക്കുന്ന നമുക്കറിയാം. അനീതി പ്രവർത്തിക്കാത്ത, അശുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെടാത്ത, കപടമായ കാര്യങ്ങൾ ചെയ്യാത്ത, കൈക്കൂലി വാങ്ങിക്കാത്ത, കൈക്കൂലി കൊടുക്കാത്ത, ധാർമ്മിക പ്രമാണങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്ന ജാതികളായ ധാരാളം ആളുകളുണ്ട്. അപ്പൊ ഈ വിധത്തിലുള്ള പ്രമാണം അന്നത്തെ ജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. റോമർ 2:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതായത് ക്രിസ്ത്യാനിക്കോ യഹൂദനോ മാത്രമല്ല ഈ പ്രമാണമുള്ളത്. യഹൂദനത് എഴുതി കൊടുത്തിരുന്നു, എന്നാൽ പ്രമാണമില്ലാത്ത ജാതിയുടെ അന്തരംഗത്തിൽ ഇങ്ങനൊരു പ്രമാണം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഏതൊരു ജാതിയിലും ജനവിഭാഗങ്ങളിലും ഭാഷക്കാരുടെയിലും ഈ നിലയിലുള്ള പ്രമാണം ഉണ്ടെന്നാണ് നമുക്ക് എക്കാലവും മനസ്സിലാക്കാൻ കഴിയും. അതായത് മനസ്സാക്ഷിയുടെ പ്രമാണം കുറ്റം വിധിക്കാത്ത ആളുകൾ ഇല്ല തന്നെ.
തന്റെ കുറ്റം സമ്മതിക്കാൻ മനസ്സില്ലാത്തൊരു കൊലപ്പുള്ളിയും അവനെ ഒരു ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പാകെ ന്യായാധിപന് മുമ്പാകെ നിന്ന് കുറ്റപത്രം വായിച്ച് കേൾക്കുമ്പോൾ അവന്റെ അന്തരാത്മാവിൽ അവൻ കുറ്റക്കാരനാണെന്ന് അവനെ അത് ബോധ്യപ്പെടുത്തും. നമ്മുടെ ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എസ് പി ആയിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സാറിന്റെ ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എല്ലാവരും ഇത് കാണണം. ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. കേരളത്തിലെ നമ്പർ വൺ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു ജോർജ് ജോസഫ് സാർ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഒരുപാട് ചാനലുകാർ അദ്ദേഹത്തിന്റെ കേസ് ഡയറികളെല്ലാം അബ്സോർബ് ചെയ്ത് ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെ കൂടത്തായി കേസ്, ആലുവ ഈ ആന്റണി കേസ്, ആലുവയിലെ ആന്റണി ആട് ആന്റണി കൊലക്കേസ്, ഈ ഇതെല്ലാം അദ്ദേഹമാണ് തെളിയിച്ചിട്ടുള്ളത്. തുമ്പില്ലാതെ സി ബി ഐ എറിഞ്ഞു കളഞ്ഞ കേസുകൾ പോലും അദ്ദേഹം തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചില കേസുകളിൽ ഇദ്ദേഹം പറയുന്ന വിഷയങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഈ പൗലോസ് പറയുന്ന ഈ മനസാക്ഷിയുടെ കുറ്റാരോപണം വളരെ വ്യക്തമായി ഈ കുറ്റക്കാരന്റെ മുഖത്ത് ഇദ്ദേഹം ചോദ്യത്തിലൂടെ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിലൂടെ പ്രതിഫലിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റോറിയിലുണ്ട്. ഒരു മനുഷ്യന്റെ, ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ മനസാക്ഷി കോടതിയിൽ തന്റെ കുറ്റത്തെക്കുറിച്ച് തെറ്റിനെക്കുറിച്ച് അവന് ബോധമുണ്ട്, അവൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും. അപ്പൊ ഈ മനസാക്ഷി പ്രമാണം, മനസാക്ഷിക്കാലം എന്ന് പറയുന്ന ആ കാലത്തും നമ്മൾ മറ്റ് യുഗങ്ങളിലും നീണ്ട് നിവർന്നു കിടക്കുന്നതായിട്ടാണ് റോമാലേഖനൻ രണ്ടാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാൻ കഴിയുന്നത്. മനസാക്ഷിക്കാലത്ത് മാത്രമല്ല, മനസാക്ഷി കാലത്തിന്റെ അപ്പുറവും ഈ മനസാക്ഷി പ്രമാണം നൽകുകയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ജനതയിലും വംശത്തിലും ഒരു ദേശത്തിലും മാത്രം ഒതുങ്ങി നിന്ന് പ്രാവർത്തികമാകുന്ന ഒന്നല്ല മനസാക്ഷിയുടെ പ്രമാണം. അത് മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലും മനുഷ്യൽ പ്രാവർത്തികമാകുന്ന ദൈവിക പ്രമാണമാണെന്നാണ് തിരുവിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ ചൈനയുടെ കുഗ്രാമങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാതെ ചൈനയിൽ, അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങൾ, സൗദിയൊക്കെ വളരെ റിജിഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണല്ലോ, അതിലെ നമ്മുടെ കുറെ സ്ഥലങ്ങളിൽ അവര് നമുക്ക് ആരാധനയൊക്കെ സ്വാതന്ത്ര്യം പട്ടണങ്ങൾ തോറും നൽകിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ യാഥാസ്ഥികരായ ഗ്രാമവാസികളുടെ ഒന്നും പോയി നമുക്കിവിടെ പോയി ഒരു വീട് കയറി സുവിശേഷം പറയാനോ ഒന്നും സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളില് ജീവിക്കുന്ന ആളുകൾ ഒരിക്കൽ പോലും സുവിശേഷം കേട്ടില്ലാത്ത ഒരാളെ സുവിശേഷം കേട്ടിട്ടില്ല എന്ന കാരണം കൊണ്ട് ദൈവം അവനെ സുവിശേഷം നീ അംഗീകരിച്ചില്ല, അതുകൊണ്ട് നിന്നെ ശിക്ഷ വിധിച്ച് നരകത്തിലേക്ക് ഇടുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് ചെയ്യാൻ പറ്റുകയില്ല. എന്താ കാരണം അറിയാവൂ? ദൈവം അവന്റെ ഹൃദയത്തിനകത്ത് മനസ്സാക്ഷി പ്രമാണം കൊടുത്തിട്ടുണ്ട്, നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനായി. അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രമാണം അവന്റെ ഹൃദയത്തിൽ അലിഖിതമായി ദൈവം നൽകിയിരിക്കുന്നു. അപ്പൊ ലിഖിത പ്രമാണം ലഭിച്ചവനും അലിഖിതമായ പ്രമാണമുള്ളവനും, അതാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ അവനെ ഈ പ്രമാണം, റോമാലേഖനം രണ്ടാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്കിൽ പറയപ്പെടുന്ന പ്രമാണമാണ്. ആ പ്രമാണപ്രകാരം ദൈവം അവനെ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യും. ഇതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ തിരുവെടുത്ത് പറയാം. മത്തായി 24-25 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് വായിക്കുന്നു. അത് വായിക്കുന്നു, അവൻ യഹോശാഫാത്ത് താഴ്വരയിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കും. കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ അവൻ യഹോശാഫാത്ത് താഴ്വരയിൽ തന്റെ സിംഹാസനം സ്ഥാപിക്കും. സ്ഥാപിച്ച ശേഷം നമ്മൾ വായിക്കുന്നത് അവന് ആടുകളെ ഈ ചെമ്പരി ആടുകളും കോലാടുകളുമായി ഓർതിരിച്ചിട്ട് അവരെ വലത്തും ഇടത്തുമായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. വലത്തുള്ളവരോട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പിതാവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവിൻ എന്ന് അവൻ അവരോട് പറയും. ഇടത്തുള്ളവരെ അവൻ ഈ ഭയാനകമായ കൂരിരുട്ടിലേക്ക് തള്ളിയിടും എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ സ്ഥാപിക്കപ്പെടുന്ന യഹോശാഫാത്ത് താഴ്വരയിലെ സിംഹാസനം തേജസ്സിന്റെ സിംഹാസനം എന്നാണ് എസ്കറ്റോളജിക്കൽ സ്റ്റഡീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. തേജസ്സിന്റെ സിംഹാസനം, ആ സിംഹാസനം സ്ഥാപിക്കുന്നത് മഹാപീഡന കാലത്ത് ഇസ്രായേൽ ജാതിയെ ഭയാനകമായ നിലയിൽ പീഡിപ്പിക്കാൻ പോകുന്ന ആ എതിർ ക്രിസ്തുവിന്റെ മഹാപീഡനത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിനോട് വളരെ മമതാപൂർവം, അതായത് സ്നേഹപൂർവം ഇടപെടുകയും അവരോട് ആർദ്രതയോടുകൂടെ ഇടപെടുകയും അവരെ സഹായിക്കുകയും ചെയ്ത
ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ആളുകളാണ്, അല്ല ഇസ്രായേലിലല്ല എന്ന് അവിടെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട്, സിറിയ, യോർദാന്, പിന്നെ ഇറാന്, ഇറാഖ്, ഇങ്ങനെ രാജ്യങ്ങളെല്ലാം അത് ചുറ്റും കിടക്കുന്നതല്ലേ. ആ രാജ്യങ്ങളിൽ ഒരുപറ്റ ആളുകൾ ഈ ഇസ്രായേൽ മഹാബലിയിലൂടെ കടന്നുപോയി അതിരൂക്ഷമായ നിലയിൽ പീഡിപ്പിക്കപ്പെടുന്ന നാളുകളിൽ അവരുടെ സഹായത്തിനായി ഇവരോട് ചേർന്ന് നിൽക്കുകയും അവരോട് മനസ്സിലോട് ഏർപ്പെടുകയും ചെയ്തു. അവര് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഒരു വാക്കുപോലും അവിടെ മദ്രാട്ട് ദൂഷിച്ചിട്ട് വന്നാൽ വായിക്കുന്നു. നമ്മൾ പറയുന്ന റോമാലയം 10:9 അവർ കേട്ടിട്ടുള്ളത് പോലും നമുക്കറിയാൻ കഴിയും. അവരത് ഏറ്റു പറഞ്ഞിട്ടുമില്ല. പക്ഷേ കർത്താവോട് പറയുന്നത്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെടുവരെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പിതാവിന്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കൊള്ളുകയും എന്നാണ്. അപ്പൊ അവിടെ പ്രാവർത്തികമാകുന്ന പ്രമാണം എന്ന് പറയുന്നത് മനസ്സാക്ഷിയുടെ പ്രമാണമാണ്. ഇസ്രായേൽ പീഡിപ്പിക്കപ്പെടുന്നത് മനസ്സാക്ഷിയുടെ പ്രമാണത്തിൽ വെച്ച് അവരെ ഉരച്ചു നോക്കിയപ്പോൾ അത് തെറ്റാണ്, ഈ ജനത അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്ന് മനസ്സാക്ഷി പ്രമാണത്തിൽ വിധിയെഴുതിയിട്ട് അവരെ സഹായിച്ച ആളുകളാണ്. ഇതിന്റെ പ്രതീകങ്ങളായി പലതും നമ്മൾ വായിക്കുന്നുള്ളൂ. ആഹാബിന്റെ കാലത്ത് ഇസബേലും ആഹാബും ബാലിന്റെ പ്രവാചകന്മാരും കൂടെ കൂടി ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൊന്നുമുടുക്കി ഭയാനകമായി പീഡിപ്പിക്കുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഓബദ്യ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം 50 പേരെ ഗുഹകളിൽ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തത് വായിക്കുന്നു. അത് വാസ്തവത്തിൽ ഇതിന്റെ തെളിവാണ്. അപ്പോ ഇവിടെ ഈ മഹാപീഡന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന കൂട്ടക്കുരുത്തിന്റെ കാലഘട്ടങ്ങളിൽ, ഭയാനകമായ പീഡനത്തിന്റെ കാലഘട്ടങ്ങളിൽ അവരോട് സൗഹൃദമായി ഏർപ്പെടുകയും അവരോട് മനസ്സലിവ് കാണിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത ജാതികളെ പിതാവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അനുമതി നൽകുകയാണ് കർത്താവായ യേശു തന്റെ മഹത്വ പ്രത്യക്ഷ. അപ്പൊ അവരുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി ഭവിച്ചത് അവരുടെ മനസ്സാക്ഷിയിലെ തിരിച്ചറിവാണ്. അവരെ ദൈവം എന്ത് ചെയ്തു? കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് വായിക്കും. അപ്പൊ ഇത് മനസ്സാക്ഷിയുടെ ഈ പ്രമാണം മനസ്സാക്ഷി യുഗത്തിൽ പ്രധാനമായി പ്രാവർത്തികമായെങ്കിലും മനസ്സാക്ഷി യുഗത്തിന് ശേഷവും എല്ലാ യുഗങ്ങളിലും ഇനിയും കർത്താവ് വരുവോളവും സുവിശേഷം കേട്ടിട്ടില്ലാത്തതിലെ, കേൾക്കാൻ അവസരം ഉണ്ടായിട്ടില്ലാത്ത ദേശങ്ങളിലും ജനതകളിലുമുള്ള ആളുകളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സഹായകമായി ഈ പ്രമാണം ഇന്നും നിശബ്ദമായി നിലനിൽക്കുന്നുണ്ട്. ആ മനസ്സാക്ഷി പ്രമാണം അനുസരിച്ച് ദൈവം വിധിക്കും. രക്ഷയുടെ മുഖാന്തരം എന്താണ് എന്ന് നമുക്ക് ഈ കാലയളവിൽ ചിന്തിക്കാം. എല്ലാ കാലത്തുമുള്ള രക്ഷയുടെ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. റോമാലേഖനം 10:10 വായിക്കുന്നത്, 14 വായിക്കുന്ന സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുകയും ഞാനല്ലാതൊരു ദൈവമില്ലല്ലോ. ഇത് ശിയാപ്രവാചകൻ പറഞ്ഞ വാക്യം പൗലോസ് അപ്പോസ്തലന്റെ ന്യായപ്രമാണ പണ്ഡിതനാണ് അദ്ദേഹം അവിടെ ഉദ്ധരിച്ച് പറയുകയാണ്. സകല ഭൂസീമാവാസികളുമായുള്ളവർ പറഞ്ഞ ലോകത്തിലെ സകലയാളും നിങ്ങളെല്ലാവരും എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുകയും, അതായത് യഹോവയെങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുന്ന പറയുന്നു. അപ്പൊ ആദ്യ യുഗമായ മനസ്സാക്ഷി കാലത്തും ക്രിസ്തു മുഖാന്തരമായിരുന്നു ദൈവം രക്ഷ കൊടുത്തിരുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാനോ പറഞ്ഞുതരാം, ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ ഗ്രഹിക്കാൻ തീരെ പ്രയാസമുള്ള കാര്യമല്ല. നമ്മളെ രക്ഷാമാർഗം ക്രിസ്തുവിലൂടെ രക്ഷാമാർഗത്തെ കാണുന്ന പെന്തിക്കോസ്താണ് മുതൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം മുതൽ കർത്താവിന്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷ വരെയുള്ള കാലയളവിലെ രക്ഷയാണ് രക്ഷാമാർഗമായി ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും കാണുന്നു. അതിന്റെ മുൻപുള്ള അതിന് ശേഷമുള്ള ആളുകളുടെ രക്ഷാമാർഗത്തെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ക്രിസ്തു മാർഗം ഈ ഭൂമിയിൽ ആവിർഭവിച്ചിട്ട് ഇപ്പോൾ 20 നൂറ്റാണ്ട്, 2000 വർഷമായി. മനുഷ്യനുണ്ടായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വംശാവലി രേഖ സൂക്ഷ്മമായി പരിശോധിച്ചാൽ 6000-6000 വർഷങ്ങളായി. ക്രിസ്തു മനുഷ്യനുണ്ടായി 4000 വർഷം ശേഷം ലോകത്തിൽ പ്രത്യക്ഷനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്ഷാമാർഗ സുവിശേഷീകരണത്തിന് 2000 വർഷത്തെ പഴക്കമേ ഭൂമിയിലുള്ളൂ. ഇവിടെ ന്യായമായി ഉദിക്കാവുന്നൊരു ചോദ്യം, BC കാലഘട്ടങ്ങളിലെ 4000 വർഷം, അതായത് ക്രിസ്തുവിന്റെ ക്രൂശിനു മുമ്പുണ്ടായിരുന്ന 4000 വർഷത്തെ
പ്രമാണരഹിതരായ ആളുകളുടെ രക്ഷയ്ക്കുള്ള മുഖാന്തരം എന്തായി? വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ചിന്തിച്ചോണം. ഇത് ഇവിടെ തന്നെ പഠിച്ചു പോവുക, അല്ലാതെ നിങ്ങൾ സ്വയമായി വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും പിന്നെ മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുകയും ചെയ്യേണ്ട ചോദ്യം. ന്യായ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വെച്ച് നിങ്ങൾ ഏറ്റവും ചെറിയ ഒരു ജനതയായിട്ടും നിങ്ങൾ എനിക്ക് ഭൂമിയിൽ ജനമായിരുന്ന എനിക്ക് പുരോഹിത സൂക്ഷിക്കേണ്ടത് ഞാൻ നിങ്ങളെ സകല ജാതികളിൽ നിന്നുമായി എനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് പുറപ്പാട് ഇരുപതിലെ ദൈവം പറഞ്ഞത്. അപ്പൊ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയ രാജ്യം, ആ ചെറിയ രാജ്യത്തെ ചെറിയൊരു ജനതയായിട്ടും നിങ്ങൾ മാത്രം എനിക്ക് നിത്യം പുരോഹിത സൂക്ഷിക്കേണ്ടത് ഞാൻ നിങ്ങളെ വേർതിരിച്ചു. അപ്പൊ ബൃഹത്തായ ജനസംഖ്യ മുഴുവൻ കിടക്കുക ലോകം മുഴുവൻ, ഈ ചെറിയ ജനത്തെ മാത്രമേ ദൈവം, അവർക്കാണ് ദൈവം കൽപ്പനകളും വിധികളും ചട്ടങ്ങളും ആചാരങ്ങളും മര്യാദകളും എല്ലാം നൽകിയത്. അപ്പൊ അങ്ങനെ നൽകുമ്പോഴും ലോകത്തിലെ മുഴുവൻ ജനതകളും ലോകവ്യാപകമായി വ്യാപിച്ചു കിടക്കുകയെ ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടി മാത്രം കൊടുത്ത ന്യായപ്രമാണത്തിലുള്ള രക്ഷ അവരെ മാത്രം രക്ഷയ്ക്ക് അവകാശികളാക്കി തീർക്കുന്നുവെങ്കിൽ ശേഷം ജനതയുടെ രക്ഷ എങ്ങനെയായിരിക്കും? അവരിലുള്ള ആളുകൾക്ക് രക്ഷിക്കപ്പെടാനുള്ള മാർഗം എന്തായിരിക്കും? ഇത് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കണം. നമുക്ക് വേദവസ്തം വായിക്കുമ്പോൾ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചില ചോദ്യങ്ങൾ ചില വചനഭാഗത്തോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ വയ്യാത്ത ചില ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷാമാർഗം കേവലം 2000 വർഷത്തെ ചരിത്രം, അതിനു മുമ്പ് ജീവിച്ചിരുന്നവർ എങ്ങനെ രക്ഷ പ്രാപിച്ചു എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. അവരോട് മറുപടി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിനു മുമ്പുള്ളവർ എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? യോഹന്നാന്റെ സുവിശേഷം 1:1 വായിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളതായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുക, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ 1:1. ഇനി അതിനോട് ചേർത്തൊരു വാക്യം പറയാം, യോഹന്നാന്റെ സുവിശേഷം 1:9-10 വാക്യം. യോഹന്നാൻ 1:1 വായിക്കുക, യോഹന്നാൻ 1:1 കൂടെ 9-10 വാക്യങ്ങൾ വായിക്കണം. ഏതു മനുഷ്യനെ, അപ്പൊ ഇവിടെ പറഞ്ഞ അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിട്ട്, ഏതാ ആദിയിൽ ദൈവത്തോടുകൂടെ സകലത്തിനും കാരണക്കാരനായി അത് നിവസിച്ചിരുന്ന കർത്താവായ യേശു എന്ന വചനത്തിൽ, വചനം ജീവനായിരുന്നു, ആ വചനത്തിൽ വെളിച്ചമുണ്ടായിരുന്നു. എന്നിട്ട് യോഹന്നാൻ 1:9-10 വാക്യങ്ങൾ യോഹന്നാൻ പറയുകയാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ആ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്നല്ല, വന്നുകൊണ്ടിരുന്നു. വളരെ സുവിദിതമായി നമ്മെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വെച്ചിരുന്ന വാക്കാണ്. വേദപുസ്തകത്തിലെ ചില പദപ്രയോഗങ്ങൾ വളരെ ആശയസമ്പുഷ്ടമുള്ളതാണ്, അത് നമ്മൾ വളരെ ആഴമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തതാണ്. മീക്കാപ്രവാചകന്റെ പുസ്തകം 5:2 വാക്യം വായിക്കുമ്പോൾ അവന്റെ പുറപ്പാട്, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ചെറുതായിരുന്നാലും നിന്നെ മേപ്പാളുടെ തലവൻ നിന്റെ ഇടയിൽ തന്നെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവന്റെ പുറപ്പാട് പണ്ടേ ഉള്ളതും പുരാതനവുമാകുന്നു. ഈസ് ഗോയിങ് ഫോർ ദീസ് ഫ്രം ഓഫ് ദി ഓൾഡ് എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു വരുന്നത് പണ്ടേ പുറപ്പെട്ടു വരികയാണ്. അല്ല, ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ മറിയയുടെ ഗർഭാധത്തിലേക്ക് വന്നിട്ട് ഭൂമിയെ സന്ദർശിക്കും വന്ന പെട്ടെന്ന് ഒരു ദിവസം സംഭവിച്ച കാര്യമല്ല. ഹി ഹാസ് ബീൻ പ്രൊസീഡിങ് ഔട്ട് ഫ്രം ഇറ്റേണിറ്റി, അതായത് നിത്യത മുതലേ അവൻ പുറപ്പെട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതിനെ ഇറ്റേണൽ പ്രൊസഷൻ ഓഫ് ദി സൺ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്, അതായത് പുത്രനായ യേശു ക്രിസ്തുവിന്റെ നിത്യത മുതലുള്ള പുറപ്പാട്. അതാ യോഹന്നാനോട് പറയുന്ന, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളതായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 1:9-10, സകല സർവലോകത്തെയും ഏത് മനുഷ്യയെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, There is no time period in the history past people did not have at least a little light to distinguish between good and evil and salvation and judgment. അതായത് നന്മയും തിന്മയും രക്ഷയും ന്യായവിധിയും തമ്മിൽ
തിരിച്ചറിയാൻ കഴിയാത്ത വിധം അല്പമെങ്കിലും വെളിച്ചം ഈ ഭൂമിയിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടവും മനുഷ്യ കാലചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്നാ, എല്ലാ കാലത്തും നന്മയും തിന്മയും തിരിച്ചറിയാനും രക്ഷയും ന്യായവിധിയും മനസ്സിലാക്കാനും ഉള്ള ഒരു സത്യ വെളിച്ചം ലോകത്തിലേക്ക് ദൈവം നൽകിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. ഈ സത്യ വെളിച്ചത്തെ തിരിച്ചറിയാതെ പോയതിനെ കുറിച്ചാ പിന്നീട് യോഹന്നാൻ പറയുന്നത്. അതായത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ ഇരുളിനെ വെളിച്ചത്തെക്കാൾ അധികം സ്നേഹിച്ചു തന്നെ അവന്റെ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെളിച്ചം ഇല്ലാഞ്ഞതുകൊണ്ടല്ല, വെളിച്ചം ഉണ്ടായിട്ടും ഇരുളിനെയാണ് അവൻ സ്നേഹിച്ചത്. അത് വലിയ പ്രയാസമയമാണ്. അപ്പൊ അനാദിയായി ഉണ്ട അവിടെ പറയാണ്, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ആരെ? ക്രൈസ്റ്റ് വാസ് ഇൻ ദ വേൾഡ്. ക്രിസ്തു ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ പറയാ, കർത്താവായ യേശു ദൈവത്തിന്റെ പ്രകാശമായവൻ, ദൈവത്തിന്റെ ജീവനായവൻ, ദൈവത്തിൽ നിന്ന് നിത്യതലയെ പുറപ്പെട്ടു വന്നുകൊണ്ടിരുന്നവൻ, അവൻ ലോകത്തിനുണ്ടായിരുന്നു, അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു, പക്ഷേ ലോകം അവനെ അറിഞ്ഞില്ല. അവൻ ലോകത്തിൽ അക്ഷരീകമായി വന്നപ്പോഴും ലോകം അവനെ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന കൊരിന്ത്യരിൽ, അവൻ അവൻ അവനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യലായിരുന്നു? ഈ ലോകത്തിലെ ജ്ഞാനികൾ അവരുടെ ജ്ഞാനം കൊണ്ട് അവനെ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ലോകത്തിലെ ആരെങ്കിലും ദൈവത്തെ ക്രൂശിക്കും, അല്ലെങ്കിൽ ദൈവത്തിനെ ക്രൂശിക്കും. ബട്ട് ദ പീപ്പിൾ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഹി വാസ്, അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് അതിന്റെ കാരണം. ഒന്ന് നോക്കിയാട്ടെ, അനാദിയായി ഉണ്ടായിരുന്നതായിരുന്നു വചനം. ദൈവത്തിന്റെ ജീവൻ അഥവാ നിത്യജീവൻ എന്നും ഉണ്ടായിരുന്നു. അവൻ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, പക്ഷേ ലോകം എന്ത് ചെയ്തില്ല, അവനെ സ്വീകരിച്ചില്ല. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു വാക്യം, ഒരുപാട് വാക്യം, എല്ലാം പരസ്പര നിബദ്ധമായ വാക്യങ്ങൾ, അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റു വാക്യമാണ് 2 കൊരിന്ത്യർ 5:19. എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള, ആഴമായി ചിന്തിപ്പിച്ചൊരു വാക്യമാണ് 2 കൊരിന്ത്യർ 5:19. അവിടെ പറയുന്നത് വളരെ രസകരമായ ഒരു കാര്യം പൗലോസ് പറയുക. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ നിങ്ങൾ വായിച്ചു, അലക്സ് ബ്രദർ വായിച്ചപ്പോ അത് ഒഴുക്കിൽ അങ്ങ് വായിച്ചു. ദൈവം ലോകത്തിന്, ആ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ ക്രിസ്തുവിൽ, ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. The Lord has been, God has been reconciling the world to Him in Christ. അതായത് ലോകത്തെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോടെ നിരപ്പിച്ചു എന്നല്ല, പിന്നെന്താ അവിടെ വായിക്കുന്നേ, നിരപ്പിച്ചു പോന്നു. നിരപ്പിച്ചു പോന്നു, has been reconciling. Past perfect continuous ആണ്. Had been reconciling. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ നിരപ്പിച്ചു പോകേണ്ടേ ഇരുന്നു. അപ്പൊ എവിടെയായി തുടങ്ങിയത്? നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ രക്ഷാപദ്ധതിയെ പെന്തക്കോസ്താൽ മുതൽ തുടങ്ങി വളരെ ഇടുക്കമുള്ള ആൾക്കാർ നമ്മുടെ ഈ ബ്രദർകാർ. ചില സമയത്തൊക്കെ പറഞ്ഞു തരുമ്പോ നമ്മുടെ ആ ബ്രദറൻ സ്പിരിറ്റ് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഈ രക്ഷ നമുക്ക് മാത്രമേ ഉള്ളെന്നുള്ള നിലയിൽ പോലും നമ്മൾ ചിന്തിച്ചു. നമ്മുടെ രക്ഷ പെന്തക്കോസ്താലിനകത്ത് മധ്യാകാശകരോട് ഒതുങ്ങി നിൽക്കുന്ന രക്ഷയായിട്ടായിരിക്കും. ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ രക്ഷ എന്ന് പറയുന്നത് അതാവിടെ പൗലോസ് പറയുക, കൊരിന്ത്യരോട് പറയുക, ദ ലോ ഗോഡ് ഹാസ് ബീൻ റെക്കൺസൈലിംഗ് ദ വേൾഡ് ഇൻ ക്രൈസ്റ്റ് ആൺ ടു ഹിം. ദൈവം യുഗാരംഭം മുതൽ, ലോകാരംഭം മുതൽ മനുഷ്യനെ, ലോകത്തെ ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചു പോന്നു. അപ്പം ദർ വാസ് നോട്ട് ടൈം ഇൻ ദ പാസ്റ്റ് വേർ ഗോഡ് ഹാസ് നോട്ട് ബീൻ റെക്കൺസൈലിംഗ് ദ വേൾഡ് ടു ഹിം ത്രൂ ക്രൈസ്റ്റ്. അതായത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കാത്ത ഒരു സമയം ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഓൾവേസ് റെക്കൺസൈലിംഗ് എന്നാണ്. എല്ലായ്പ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യായിരുന്നു? ദൈവത്തോടെ നിരപ്പിച്ചുകൊണ്ടായിരുന്നു. ആ നിരപ്പ് എങ്ങനെയായിരുന്നു? ക്രിസ്തുവിലായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിലായിരുന്നു. വളരെ അവഗാഹമായ പഠനമായിരുന്നു അത്. നമ്മള് അടുത്ത ആഴ്ച ക്ലാസ് കൂടി എടുക്കുമ്പോഴേ അത് ശരിയായ നിലയിൽ അതിന്റെ പിക്ചർ കിട്ടുള്ളൂ.
അപ്പൊ ദൈവം നിരപ്പിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തു ലോകത്തിൽ ഭൂജോതനാകുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൽ വരികയും ജനത്തെ വെളിച്ചത്തിലേക്കും ജീവങ്ങളിലേക്കും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തതെന്നായി പറയുന്നു. നിരപ്പ്, ജീവൻ, വെളിച്ചം ഇവ അന്നും മനുഷ്യൻ ലഭിച്ചിരുന്നു. അങ്ങനെ നോഹ ദൈവത്തോട് നിരന്നത്, അബ്രഹാം ദൈവത്തോട് നിരന്നത്, ആദാം ഹവയും ദൈവത്തോട് നിരന്നത്, ഹാബേൽ ദൈവത്തോട് നിരന്നത്, ശേത്തും ഏനോഷും ദൈവത്തോട് നിരന്നത്, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ദൈവത്തോട് നിരന്നത് എല്ലാം യേശു ക്രിസ്തു മുഖാന്തരമാണ്. കാരണം അറിയാവോ, ക്രിസ്തു മുഖാന്തരം നിരപ്പിന് റെക്കൺസിലിയേഷൻ, ലൈഫ് ആൻഡ് ലൈറ്റ്, വെളിച്ചം, ഇത് ദൈവം ലോകത്തിന് നൽകിക്കൊണ്ടേയിരുന്നു. അവയോട് ചേർത്താണ് ഇന്നത്തെ നിരപ്പിനെ നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാൻ ഒന്നിൽ ഉദ്ധരിച്ച വാക്യങ്ങളിൽ 12-13 വാക്യങ്ങൾ, അതായത് യോഹന്നാന്റെ സുവിശേഷം 1:1 നമ്മൾ പഠിച്ചു, 1:9-10 വാക്യങ്ങൾ പറയുന്നു, അത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് കൊരിന്ത്യരുടെ അപ്പോസ്തലൻ പറയുന്നു, ലോകത്തെ ദൈവം ക്രിസ്തുവിൽ ദൈവത്തോട് നിരപ്പിച്ചു പോന്നു. എന്നിട്ട് യോഹന്നാൻ 1:12-13 വാക്യങ്ങൾ പറയാം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അപ്പൊ ഇവിടെ പറയുമ്പോൾ യഹൂദന്മാരുടെ കാര്യം മാത്രമല്ല, ആരെല്ലാം യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമോ അവർക്കെല്ലാവർക്കും എന്നുള്ള അർത്ഥമാണ്. ഇസ്രായേലിന്റെ മധ്യയെ വന്ന് യഹൂദന്മാരിൽ ഒരുവനായി അവൻ ജന്മം കൊണ്ട് അവരുടെ മധ്യയെ കൂടാരമടിച്ചു പാർത്തു, പക്ഷെ അവരവനെ കൈക്കൊണ്ടില്ല. എന്നാൽ ഇവിടെ പറയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്ന് പറഞ്ഞാൽ എക്കാലത്തും ഏത് കൂട്ടത്തിലുമുള്ള ഏത് മനുഷ്യനും അവനെ കൈക്കൊണ്ടാൽ ദൈവ മകനാകുവാൻ അധികാരം ലഭിച്ചിരുന്നു എന്നാണ്. അപ്പൊ ദൈവത്തെ കൈക്കൊള്ളുക, അല്ലെങ്കിൽ അവനെ കൈക്കൊള്ളുക, അവനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വാക്യത്തിന്റെ അർത്ഥപ്രകാരം, ഒന്ന് യോഹന്നാൻ സുവിശേഷം 1:13 വാക്യം, അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പിന്നെ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പിതാവിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ അത് പഴയ നിയമകാലത്തുള്ളവരെ ഉദ്ദേശം, അതായത് ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും നമ്മുടെ കർത്താവിന്റെ വരവ് വരെയും വീണ്ടും ജന്മം പ്രാപിച്ച ആളുകളാണ്. അതായത് നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന സാങ്കേതികമായ ഭാഷ ഉപയോഗിക്കുന്നു, വീണ്ടും ജന്മം പ്രാപിച്ച ആളുകളാണ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിട്ടുള്ളത്. വീണ്ടും ജന്മം പ്രാപിക്കാതെ ദൈവത്തോട് നിരക്കാനായിട്ട് സാധിക്കുകയില്ല. നിരക്കപ്പെടുന്നുവെങ്കിൽ അവന് വീണ്ടും ജനിച്ചവനായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് 13 വാക്യം, അവർ ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. ഈ ബന്ധത്തിലാണ് നിക്കോദിമോസിനോട് യേശു സംസാരിക്കുമ്പോൾ ജഡത്താൽ ജയേശു അവനോട് ആമേൻ ആമേൻ ഞാൻ എന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. യഹൂദന് കഴിയില്ലെന്നല്ല, യവനായന് കഴിയില്ലെന്നല്ല, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ജനറൽ റെഫറൻസ് മനസ്സിലായല്ലോ. നീ ഇസ്രായേലിന്റെ ഉപദേശമായിട്ടും ഇത് അറിയുന്നില്ലയോ എന്നാണ് യോഹന്നാൻ 3:10 വാക്യം പറയുന്നത്. അപ്പൊ ആർക്കും എന്ന് പറയുമ്പോൾ ഏത് കാലത്തുമുള്ള ഏത് ജനത്തിനും ഏത് ജനതയ്ക്കും ഏത് സമൂഹത്തിനും കർത്താവായ യേശു ക്രിസ്തുവുള്ള വീണ്ടും ജനത്താൽ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയൂ. ഇതിലേക്കുള്ള ചില തെളിവുകൾ ഞാൻ അടുത്ത ആഴ്ച പറയും, ഇന്നത് പറയാൻ നമുക്ക് സമയമില്ല. ഒന്ന് രണ്ടോ റെഫറൻസ് മാത്രം പറയാം. എബ്രാലേഖനം 11:25 വാക്യം വായിക്കുമ്പോൾ മോശയെ കുറിച്ച് പറയാം. മോശ ജീവിക്കുന്നത് ഏതാണ്ട് BC 1100 കാലത്താണ്. 11:25 വായിച്ചാട്ട് അലക്സേ, അവിടെ എബ്രാലേഖനം 11:25 വാക്യം വായിച്ചാട്ട്. പ്രതിഫലം നോക്കിയത് കൊണ്ട് അതിന് തൊട്ട് മോളത്തെ വാക്യം ഒരു വായിച്ചു, വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും അടുത്തത് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഏതായി ദൈവജനം സഭയുടെ വിശ്വാസത്തിൽ കാര്യമാണോ? പെന്തിക്കോസ്നാൽ ഉണ്ടായി ഇന്ന് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സഭാവിശ്വാസികളുടെ കാര്യമാണോ അവിടെ ദൈവം എന്ന് പറയുന്നത്?
ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അടുത്തതായി പ്രതിഫലം നോക്കിയത് കൊണ്ട് ആ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നിട്ട് നിന്ന വലിയ ധനം എന്നിട്ട് ചെയ്തു. മോശം രക്ഷിക്കപ്പെട്ടത് എങ്ങനാ നിങ്ങൾ പറഞ്ഞ? ഞാനല്ല പറയണ്ടത്, ഞാൻ പറഞ്ഞ ഞാനിപ്പോ പഠിപ്പിച്ചു വരുമ്പോ ഇങ്ങനെ പറയുന്നത് പറയും. എങ്ങനാ മോശം രക്ഷിക്കപ്പെട്ടത്? അപോലോസ് പറയുന്നേ മിസ്രായീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് മോശ വീണ്ടും ജനിച്ചത് കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്താലാണെന്നാണ് ഈ വാക്യം ഇവിടെ സമർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സമയം കഴിഞ്ഞു. ദൈവം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച അതിന്റെ ബാക്കി പഠിക്കണം. വളരെ രസകരമായ ബാക്കി ഭാഗം, അതായത് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ രണ്ടാമത്തെ വരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാം മുതലുള്ള സകല മനുഷ്യരും ഉയർക്കും. നമ്മുടെ ഇടയിലെ കുറെ പേര് പഠിപ്പിക്കുന്നത് പഴയ വിശുദ്ധന്മാരോട് മാത്രമേ ഇവർ ഉയർക്കുള്ളൂ. അതിന് രണ്ട് വാക്യവും കൊണ്ടുണ്ട്, ഈ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 12:3. പക്ഷെ അവർ സഭാമംഗുമ്പേഷായിരിക്കുകയില്ല, അവര് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കും. സഭ എന്ന് പറയുന്നത് പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് വേണ്ടി മാത്രം നൽകപ്പെടുന്ന പ്രത്യേകമായ പ്രിവിലേജാണ്, പദവിയാണ്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ ആദാം മുതൽ ഭൂമിയുടെ ചരിത്രത്തിലുള്ള സകല മനുഷ്യനും വീണ്ടും ജന്മം പ്രാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായിട്ടാണെന്നാണ് ഈ വാക്യമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കാം.